നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ സംഘികളുടെ ഒരു വെറൈറ്റി കരച്ചിലിറങ്ങുക. സ്പീക്കർ എ എൻ ഷംസീർ, ഞങ്ങളുടെ ഗണപതി ഭഗവാനെയും ഞങ്ങളുടെ വിശ്വാസങ്ങളെ എല്ലാം മിത്തുകളാണെന്നും പിന്നെ അതിനെ അവഹേളിച്ചുമെന്നാണ് ഇവരുടെ പുതിയ കരച്ചിൽ. ഈ ഒരു കരച്ചിലിന്റെ ചില ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ ഒന്ന് പരതി നോക്കിയപ്പോഴാണ് പതിവ് രീതി തന്നെ. ഏകനെ, നമ്മുടെ ഇവരുടെ നുണ ഫാക്ടറി ഉണ്ടല്ലോ, ജനം എന്ന് പേരിട്ടയ്ക്കുന്ന, അല്ലെ സോഷ്യൽ മീഡിയ ടൈക്കുന്ന ഒരു പേരുണ്ടത് പറയുന്നില്ല, അതിലൂടെ ഒരു വാർത്ത കൊടുക്കുക, അതിന്റെ പേരിൽ ഉറഞ്ഞു തുള്ളുക. എങ്ങനെ, നമ്മുടെ ശബരിമല കോടതി വിധി വന്ന കാലഘട്ടത്തിൽ ഫയർഫോഴ്സുകാർ അവിടെ ദൈനംദിന കുടി വൃത്തിയാക്കാൻ വേണ്ടി വെള്ളം അടിക്കുമ്പോൾ ഭക്തർ കിടക്കാതിരിക്കാൻ വേണ്ടി ഇതാ ഫയർഫോഴ്സുകാർ അവിടെ വെള്ളം അടിച്ചിടുന്നു എന്ന് പറഞ്ഞൊരു വ്യാജ വാർത്ത കൊടുത്ത ജലൻ ടി വി, വിശ്വാസികൾക്കിടെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടി ഒരു വ്യാജ വാർത്ത. അതായത് ഷംസീർ കുന്നത്ത് നാട് എന്ന പി വി ശ്രീനിജന്റെ മണ്ഡലത്തിലെ വിദ്യാജ്യോതി ആണെന്ന് തോന്നുന്നു, ഒരു സ്കൂളിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം, അതായത് ശാസ്ത്രത്തെ മറികടക്കാൻ ഈ സംഘികൾ കുറെ നുണക്കഥകൾ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി അതിനെ ചൂണ്ടിക്കാട്ടി കൊടുത്തതാണ്. അതാണ് ഇപ്പോൾ ഗണപതി ഭഗവാനെ അധിക്ഷേപിച്ചെന്ന് പോലും. അതിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആദ്യം അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് കേൾക്കാം. കേട്ടല്ലോ, ഇതിൽ എവിടെയാണ് ഗണപതി ഭഗവാനെ അപമാനിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അതായത് സംഘികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നുണക്കഥകൾ, സംഘികൾ പറയാറുണ്ട് പ്ലാസ്റ്റിക് സർജറി പഴയ കണ്ടുപിടുത്തമല്ല, അത് പണ്ട് കാലത്ത് അന്നത്തെ പഴയ കഥകളിലെല്ലാം നടപ്പാക്കിയിരുന്ന ഒരു സംഭവ വികാസമാണ്. അതിനൊരു ഉദാഹരണമാണ് ഗണപതി മനുഷ്യന്റെ തല വെട്ടി മാറ്റിയിട്ട് അതിനു പകരം ആനയുടെ തല വെച്ചതാണ്. ലോകത്തെ തന്നെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്ന് ഇവർ പറയുകയാണ്. അതോടൊപ്പം തന്നെ വിമാനം, അത് റൈറ്റ് ബ്രദേഴ്സ് അല്ല കണ്ടെത്തിയത്, അത് പുഷ്പക വിമാനം. പണ്ട് കാലത്ത് തന്നെ ദീർഘദർശികളായിട്ടുള്ള വ്യക്തികൾ കണ്ടെത്തിയ കാര്യത്തെയാണ് പിന്നീട് റൈറ്റ് ബ്രദേഴ്സ് കണ്ടെത്തിയത്. അതുകൊണ്ട് വിമാനം കണ്ടെത്തിയ റൈറ്റ് ബ്രദേഴ്സ് അല്ല പണ്ട് കാലത്തെ രാമായണത്തിലെ ഹിന്ദുക്കളാണെന്ന്. പക്ഷെ ഇതൊക്കെ ഒരു വസ്തുതയുണ്ട്, അന്ന് ഈ കഥയിൽ പറപ്പിക്കാനായിട്ട് എഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതി, അതങ്ങ് വസ്തുതയാണെന്ന് അങ്ങ് വിചാരിച്ചോളൂ. അതുപോലെ തന്നെ ഇവർ ഷംസീർ പറയാത്തൊരു കാര്യമുണ്ട്, ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് പണ്ട് കാലത്ത് തന്നെ ഉണ്ട്, അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അവർ കണ്ടെത്തിയിരുന്നു. അതാണ് നമ്മുടെ പാശുപതാസ്ത്രം, കണ്ടിട്ടില്ലേ, മുകളിലോട്ട് വിട്ടുകൊടുത്താൽ അങ്ങ് പോകുന്ന അതാണ് റോക്കറ്റ്. ഇതുപോലുള്ള വിടുവായത്തരങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നതിന് അദ്ദേഹം ശാസ്ത്രീയമായി ഊന്നി പറഞ്ഞു, ഇതൊന്നും അല്ല, സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അവർ കണ്ടെത്തിയതാണ് പ്ലാസ്റ്റിക് സർജറി. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ കൈ ഇറക്കി ഇങ്ങനെയാക്കി ഒരാളുടെ തല മാറിയിട്ട് ഒരു ആനയുടെ രൂപം വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിന് യാതൊരു തരത്തിലും എന്തില്ല, റിസ്ക് ഇല്ല. കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ ഈ കഥയിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരാളെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് വിശ്വസിക്കാനുള്ള ഇള്ളോളമുള്ള മനസ്സേ അവർക്കുള്ളൂ എന്ന് മാത്രം കാണുക. അല്ലാതെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഡോക്ടർമാർ അത് അവരെ പഠിച്ച് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വ്യക്തികളുടെ രൂപത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി എടുക്കുന്ന ശ്രമകരമായ ദൗത്യവും ഇങ്ങനെ വടിചുറ്റി ഇങ്ങനെ ആക്കുമ്പോ തലമാറി വരുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ചിന്താഗതി എവിടെയാണെന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി അതിന് ഉത്തരാകും. പോരാത്തതിന് പാശുപതാസ്ത്രം, റോക്കറ്റ്
കോണേൻ എന്താണെന്ന് ഇപ്പൊ ചന്ദ്രയാൻ പോയപ്പോ നമ്മൾ കണ്ടു. അതുപോലെയാണ് ഒരു വില്ലിക്കൊലച്ച് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ അതാണ് നമ്മുടെ റോക്കറ്റ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന വിശാലമായ ചിന്താഗതി. പിന്നെ റൈറ്റ് ബ്രദേഴ്സ് കണ്ടെത്തിയ വിമാനം, അവർ ഇത് അന്തരീക്ഷത്തിൽ പറക്കണമെന്നുണ്ടെങ്കിൽ പേപ്പറിലുണ്ടാക്കി ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ പറക്കണതല്ല വിമാനം. അതിന് മുകളിൽ പറക്കണമെങ്കിൽ അതിന്റെ ഇന്ധനം കണ്ടെത്തണം, അതിന്റെ മോട്ടർ വേണം, അതിന്റെ ഫാൻ വേണം. ഇങ്ങനെ പല സംവിധാനങ്ങളും കണ്ടെത്തിയവരുടെ എല്ലാം നിഷ്കരണം തള്ളിക്കൊണ്ടാണ് പണ്ട് പുഷ്പക വിമാനം ഉണ്ടത്ര. എന്തോന്നടേ ഇത്, ചിന്താഗതിയാണ്. അപ്പോ ഈ കാര്യത്തെക്കുറിച്ച് ശാസ്ത്രത്തെ ഊന്നിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തെയാണ് ഇപ്പോ ഞങ്ങളുടെ വിശ്വാസങ്ങളെ ഇതാ ഹരിച്ച്, ഞങ്ങളുടെ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച്, ഞങ്ങളുടെ ഗണപതി ഭഗവാനെ അധിക്ഷേപിച്ചത്. ആ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ. എവിടെയാണ് അധിക്ഷേപം? ഒരു അധിക്ഷേപവും ഇല്ല. ഈ നാട്ടിൽ കുട്ടികളോട് വസ്തുനിഷ്ഠമായി തന്നെയാണ് കാര്യങ്ങൾ പറയേണ്ടത്. അല്ലാതെ ഈ മണ്ട പോയ കുറെ സംഖികളുണ്ടല്ലോ, ഈ പൊട്ടത്തരവും വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവർ വിചാരിക്കുന്ന ഇത് തന്നെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കണം, അത് മാത്രമാണ് ശരി. അല്ലാതെ എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവർ അതിനെ സംബന്ധിച്ച് യുക്തിപരമായി ചിന്തിക്കാനേ പാടില്ല. എല്ലാ തലമുറയും ഇവരെ പോലെ തന്നെ മരവാഴകളായി മാറണം, അതാണ് ഇവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇതിപ്പോ വിവാദമാക്കാനായിട്ട് ഇവർ ശ്രമം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ നുണ ഫാക്ടറി ആയിട്ടുള്ള ചാനൽ ഇതിപ്പോ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്യുകയും ഉടനെ ബി ജെ പിയിലെ കുറെ പേർ ഇതാ ഞങ്ങളുടെ ഗണപതി ഭഗവാനെ അധിക്ഷേപിച്ചു, മിത്താണെന്ന് പറഞ്ഞു. ഈ പറയുന്ന എല്ലാ വിശ്വാസങ്ങളും അതൊക്കെ പേര് തന്നെ വിശ്വാസമാണ്, വസ്തുത എന്നല്ല, വിശ്വാസം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ ഡെഫിനിഷത്തിന്റെ ആവശ്യമൊന്നുമില്ല. യുക്തി ഉള്ളവർ അങ്ങ് ചിന്തിച്ചാൽ മതി. ഇതൊക്കെ ഈ നാട്ടിൽ നടന്ന വസ്തുതകളല്ല, വിശ്വാസങ്ങളാണ്, നടന്ന കുറെ കഥകളാണ്, മനസ്സിലായില്ലേ? അതിന്റെ ശേഷിപ്പുകൾ ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്, ഒന്നും ഇതുവരെ കണ്ടെത്താനൊന്നും പറ്റിയിട്ടില്ല, അത്രയേ ഉള്ളൂ. അത് ചിന്തിക്കാനുള്ള ശേഷിയില്ലാത്ത കുറെ പേരാണ് ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നടന്ന് ആ ഒരു സംവിധാനത്തെ, ഇങ്ങനെ ആരെങ്കിലും ശാസ്ത്രത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചില ചിന്തകൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ദൈവങ്ങളെയും ആചാരങ്ങളെയും എങ്ങനെയാണ് അധിക്ഷേപിക്കുന്നതായി മാറുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉയർത്തിയാൽ മാത്രമേ ഇവിടെ മാർക്കറ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ പറയുന്ന ബാക്കി കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലും ഒരു സ്വീകാര്യതയും കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വ്യക്തി പറഞ്ഞ കാര്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്തിട്ട് ഒരു തരത്തിലും ചിന്തയില്ലാത്ത കുറെ പേരിലേക്ക് അയച്ചു കൊടുത്തിട്ട് കണ്ടോ നമ്മുടെ ഗണപതി ഭഗവാനെ അദ്ദേഹം അധിക്ഷേപിച്ചു പോലും. പ്ലാസ്റ്റിക് സർജറി നടത്തിയത് ഗണപതി ഒരു ഉദാഹരണമല്ല എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് ഒരു വിശ്വാസത്തെ അധിക്ഷേപിക്കലാകുന്നത്? പ്ലാസ്റ്റിക് സർജറി ആയിരുന്നു അത്, അങ്ങനെയൊന്നും അല്ല. അതൊക്കെ പഴയ ദിവ്യശക്തി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, അതിന്റെ പേര് പ്ലാസ്റ്റിക് സർജറി എന്നല്ല. ശാസ്ത്രം ഡെവലപ്പ് ചെയ്ത് കണ്ടെത്തിയ പല കാര്യത്തെയും ഇങ്ങനെ വിശ്വാസത്തിന്റെ കൂട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ട് കൊടുത്തിട്ട് പറയും കണ്ടോ ഇതിന്റെയൊക്കെ പ്രതീകമാണെന്ന് പറയുകയാണ്. മറ്റതൊക്കെ കഥകളും കെട്ടുകഥകളും നിങ്ങളുടെ ചിന്തകളുമാണ്, ഇതൊക്കെ വസ്തുതയാണ്, മനുഷ്യരെ തൊട്ടു നോക്കാൻ പറ്റും. ഈ പുഷ്പക വിമാനം ഈ നാട്ടിലുണ്ടെന്നതിന്റെ തെളിവൊന്നുമില്ല. ചില പടങ്ങളും ചില മഹാഭാരത കഥകളിലെ റിക്രിയേഷൻ അപ്പുറം ഇതൊക്കെ സാങ്കല്പികമാണെന്ന് ഈ ജനത്തിനറിയാം. അതുകൊണ്ട് ഷംസീറിന്റെ തോളിക്കേറാനെന്ന് നിൽക്കണ്ട. ഷംസീർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് ഇന്നിന്റെ ഒരു ആവശ്യകതയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ശാസ്ത്രബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ലാതെ ഈ തെറ്റായ ചിന്തകൾ വിശ്വാസങ്ങൾക്ക് തീരെ അടിമപ്പെട്ട് പലതരത്തിലുള്ള തെറ്റായ വഴികളിൽ സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒരു വലിയ അപരാധമാണെങ്കിൽ ആ അപരാധം തന്നെയാണ് ഈ നാട്ടിൽ ഇനിയും തുടരാൻ പോകുന്നത്. അത് ഹിന്ദു മതത്തിന്റെ അല്ല, എല്ലാ മതത്തിന്റെയും യാഥാസ്ഥിതിക ചിന്തകളെ ഒളിച്ചെഴുത്ത് നടത്തിക്കൊണ്ട് തന്നെയാണ് ശാസ്ത്രം മുന്നേറി വരുന്നത്. അതിലേക്കാണ് കുട്ടികളെ കൊണ്ടുവരേണ്ടത്. വിശ്വാസമോ ആചാരമോ ഒന്നും വേണ്ടെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ ഇതിന്റെ മറപിടിച്ച് കുറെ ഇല്ലാ കഥകൾ അല്ലെങ്കിൽ ഒരു ലോജിക്കുമില്ലാത്ത കഥകൾ ആ കുട്ടികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യഗ്രത അതിനെ തടയിടേണ്ടത് തന്നെയാണ്. അത് ഷംസീർ ഇപ്പോ മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ തോളി കയറി കണ്ടോ ഹിന്ദു മതങ്ങളെ അദ്ദേഹം അധിക്ഷേപിച്ചു എന്ന പേരിൽ, മുസ്ലിം നാമധാരി എന്ന പേരിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വർഗീയത അങ്ങോട്ട് കടത്തിവിടാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ ആളെ കത്തിപ്പിക്കാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഷംസീറിനെ കുറച്ച് തെറി വിളിക്കാമെന്നോ, ഇത് മാത്രമാണ് നിങ്ങളുടെ അജണ്ട. അതിന്റെ പേരിൽ ഒരു ഹിന്ദു കൺസൾട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റൂ. കണ്ടോ നമ്മുടെ ഈ വിശ്വാസങ്ങളെയൊക്കെ ഇവർ അധിക്ഷേപിക്കുന്നത് കണ്ടില്ലേ, മുസ്ലിംകളുടെ ജോലി ഇതാണെന്ന് പറയാൻ വേണ്ടി നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ ഏർപ്പാടുകൾ, അതൊന്നും മലയാളികളുടെ പൊതുസമൂഹം വിശ്വസിക്കുന്ന കാലം പണ്ടായിരുന്നു. ഇന്ന് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ നല്ല ശേഷിയുണ്ട്. അതുകൊണ്ട് ഇതും അങ്ങോട്ട് ഒത്തിട്ടില്ല. വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആവേശത്തിൽ ഒന്ന് പിടിച്ചു നോക്കിയാൽ കുറച്ചുകൂടെ തള്ളിക്കൊണ്ട് പോകാം. അതിനപ്പുറത്തേക്ക് ഇതിനെയൊന്നും ജനം ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്ന് അതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിനുവേണ്ടി ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാന്മാരെ വിനയപുരസരം അറിയിക്കുകയാണ്.